السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. അപ്പോ ഇതൊക്കെ വലിയ വലിയ മഹാന്മാര് പറഞ്ഞിരുന്നത് നമ്മൾ ഉദ്ധരിക്കുക മാത്രമാണ്. اقرؤوها على موتاكم. امام احمد رضي الله عنه ഉദ്ധരിച്ച അഹദീസിൽ يعني സൂറ യാസീൻ അൽബഖറയെ കുറിച്ചും യാസീനെ കുറിച്ചും പറഞ്ഞ ഹദീസാണത്. പക്ഷെ നിങ്ങൾ അത് ഓതണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം يعني യാസീൻ മഹാനായ മഅ്ഖബ് ഇബ്നു അസ്ഹർ رضي الله عنه അതിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു യാസീൻ ഓതണം എന്നാണ് തങ്ങൾ ആ പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആ യാസീനൊക്കെ നമ്മൾ മരിച്ചയുടെ പേര് ഓതുന്നുണ്ട്. അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് അവർക്ക് അള്ളാഹു പാപമോചനം നൽകി ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് അദാബിൽ നിന്ന് അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഓതണം എന്നും ഹദീസ് വന്നിട്ടുണ്ട്. മരണം ആസന്നമായ ആളുകൾ ഇനി ഹദീസ് വഴിയെ വരും. ചില മഹാന്മാർ ഈ ഹദീസിന് അങ്ങനെ അർത്ഥം കൊടുത്തവരുണ്ട്, കുഴപ്പമില്ല. قال بعض العلماء من خصائص هذه السوره اي سوره പ്രത്യേകതകളിൽ പെട്ടതാണ് അന്നഹ ലാ തുഖറഉ ഇൻദ അംരിൻ അസീർ ഇല്ലാ യസറഹു അല്ലാഹ്. ഏതൊരു പ്രയാസം വന്നാലും ആ പ്രയാസം നീക്കി അല്ലാഹു ആശ്വാസം തരുമെന്ന് ഈ സൂറയുടെ പ്രത്യേകതകളാണെന്ന് ഉലമാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രയാസം വന്നു, ഗൾഫിലൊക്കെ ജീവിക്കുമ്പോൾ കാര്യമായ പ്രയാസം, ജോലി സംബന്ധമായ ബുദ്ധിമുട്ടാണ് അല്ലേ. കൂടുതലുള്ള മാനേജറെ ജോലി പോകാൻ വേണ്ടി അങ്ങനെ ഒന്നും ഓർക്കല്ലേ. അയാളെ കൊണ്ടാണ് ഇപ്പൊ ഞാൻ കുടുങ്ങിയത്, രണ്ടായിട്ട് ജോലിക്ക് പോകാൻ വയ്യ. അതല്ല, ഓരോരുത്തരും അള്ളാഹു നൽകുന്ന റിസ്ക്കാണ്. നമുക്കൊരു പ്രയാസമുണ്ട്, റബ്ബെ ആ പ്രയാസം നീ എങ്ങനെയെങ്കിലും നീക്കിത്തരണം. സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് വന്നു, മാനസികമായൊരു പ്രയാസം വന്നു, വേഗം യാസീനോത്. അള്ളാഹുവിനോട് അത് മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, പ്രച്ചതമ്പുരാനെ നീ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നീക്കിത്തരണമേ. അതാണ് നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോരുന്നത് അല്ലെ. ഏത് വിഷയത്തിലും യാസീനോ ഇത് ആയിരിക്കാന്ന് പറയില്ലേ. നമ്മൾ പറയും പഠിച്ചോ അൽ ഫാത്തിഹ, ഇത് പറഞ്ഞു ഉസ്താദ് ഉലു അല്ലാഹു ആണ് തുടങ്ങണത്, യാസീനാണോ പഠിച്ച, റബ്ബെ യാസീനൊക്കെ തുടങ്ങിയാൽ കുടുങ്ങി പോകുമല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവാനാണ്. മേലേ തലേ പോയ യാസീനോ അതാ മാക്സിമം 10 മിനിറ്റ് മതി അല്ലേ, അത്രേ വേണ്ടു 10 മിനിറ്റ്. നമ്മൾ മാനസികമായിട്ട് പ്രിപ്പയർ ആവണം. ഇങ്ങനത്തെ ഒരു മഹത്തായ സൂറയാണ് നമ്മൾ ഓതുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഓതുന്നുണ്ട്, അതങ്ങനെ നമ്മുടെ ആലിമി ഇങ്ങനെ ചെയ്യുന്നുള്ളൂ അല്ലേ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമായി ഈ സംഭവങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ ഹദീസൊക്കെ എല്ലാവർക്കും ബാധകമാണ്. ആരാ യാസീൻ ഓതുന്നത്? യാസീൻ ഓതി ദുആ ചെയ്യണം. ലാ തുഖറഉ ഇൻദ അംരിൻ അസീർ ഇല്ലാ യസറഹു അല്ലാഹു തആല. അത് യാസീൻ ഏതൊരു പ്രയാസമുള്ള സമയത്ത് ഓതിയിട്ടുണ്ടോ ആ പ്രയാസം അല്ലാഹു നീക്കിത്തരുക തന്നെ ചെയ്യും. വകഅന്ന ഖിറാഅതഹ ഇൻദൽ മയ്യിതി, മരണമാസന്നമാകുന്ന ആളിന്റെ അടുത്ത് യാസീൻ ഓതിയാൽ ലിതനസ്സുലി റഹ്മതി വൽ ബറക, അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ഇറങ്ങാനത് കാരണമാകും. മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഡോക്ടർമാർ പറഞ്ഞു ഇതാ ഈ ഓക്സിജൻ അങ്ങ് എടുത്തു മാറ്റിയാൽ, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ ആൾ മരിച്ചു പോകും, സമയമായിട്ടുണ്ട്, വേഗം യാസീനോദ. പരിസരത്തുള്ള ആളുകൾ യാസീനോദാൻ തുടങ്ങണം. ലിയസ്ഹുല അലൈഹി ഖുറൂജുർ റൂഹി, റൂഹു ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നത് എളുപ്പമാവാൻ വേണ്ടി സൂറത്തു യാസീൻ അധികത്തുള്ളവർ ഊതി കൊടുക്കണം എന്ന് ഉലമാ പറയുന്നുണ്ട്. ആ വാക്കിന് നേരം അർത്ഥം വെച്ചാൽ നിങ്ങളുടെ മരിച്ചുപോയവരുടെ പേരിൽ നിന്നവരുടെ മേൽ നിങ്ങളിത് ഓതി കൊടുക്കണം. അത് മരണം ആസന്നമായവർക്കും മരിച്ചു കഴിഞ്ഞവർക്കും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുമായിരുന്നു, ലവദിത്തു അന്നഹ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി. മഹാനായ ഇമാം ബസ്സാർ റഹിമഹുല്ലാ അവരുടെ ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത്, ലവദിത്തു ഞാൻ കൊതിച്ചു പോകുന്നു, അന്നഹ ഈ സൂറ യാസീൻ ഫീ ഖൽബി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തികളിലെ എല്ലാ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ യാസീൻ ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. നമ്മൾ യാസീൻ മനഃപ്പാഠമാക്കണമെന്ന് തങ്ങൾ പറയണത്, ആ പറഞ്ഞ രീതി നോക്കി, ഇല്ല വദിത്തു എന്റെ ആഗ്രഹം അതാണ് കേട്ടോ, എല്ലാവരുടെ ഹൃദയത്തിലും യാസീൻ ഉണ്ടാവണമെന്ന്. അപ്പൊ നമ്മൾ കുട്ടികളോട് യാസീൻ നീ പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നാളെ 10 അടിയാണ്, അങ്ങനെയല്ല പറയേണ്ടത്. വദിച്ചു മോനാ യാസീനൊക്കെ ഒന്ന് പഠിച്ചെടുത്താൽ അപ്പാക്ക് നല്ല സന്തോഷമാവും കേട്ടോ, മോനത് പഠിക്കണം എന്നാണ് വാപ്പയുടെ ആഗ്രഹം. ലവദിച്ചു സ്നേഹത്തോടുകൂടെ പറയാ, എനിക്ക് കൊതി തോന്നുന്നുണ്ട്, ഈ യാസീൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ട സ്വഹാബി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ലവദിച്ചു. മനഃപ്പാഠമാക്കണം, കൂരിയുള്ള സൂറത്താണ്, ഒരുപാട് മഹത്വമുള്ള സൂറയാണ്, നിങ്ങൾ എന്തായാലും മനഃപ്പാഠമാക്കിയേ പറ്റൂ എന്ന് തങ്ങൾക്ക് പറയാം. പക്ഷേ തങ്ങൾ പറഞ്ഞത് എങ്ങനെ, ലവദിത്തു എനിക്ക് ആഗ്രഹമുണ്ട്, എല്ലാവരും അത് പഠിക്കണമെന്ന്. പക്ഷേ അല്ലാ നമ്മളൊക്കെ മറന്നുപോയ ആളുകളൊക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കുക, അത് ദിവസവും ഓതിക്കഴിഞ്ഞാൽ അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പുണ്യം ജീവിതത്തിൽ മുജറബ അനുഭവിച്ചറിയാനുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ പുണ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് യാസീൻ ഓതുന്ന സമയത്ത് ധൃതി പിടിച്ചു ഓതരുത്. ഖുർആൻ ഒരിക്കലും ഒരിടത്തും ധൃതി പിടിച്ചു ഓതരുത്, എവിടെയായിരുന്നാലും. ഇപ്പൊ ഖുർആൻ ഒരു ഒരു സദസ്സിൽ ഓതപ്പെടുകയാണ്, വാപ്പയുടെ ഉമ്മയുടെ ആണ്ടാണ് അവരുടെ പേര്, ദ്വാരക്കാൻ വേണ്ടി വന്നതാണ്, ഉസ്താദുമാർക്ക് വലിയ തിരക്കുണ്ടാവും, ചിലപ്പോൾ പെട്ടെന്ന് സ്പീഡിൽ ഉസ്താദ് ഓതിപ്പോയാൽ എന്ത് ചെയ്യണം, കൂടെയുള്ള ആളുകളും എല്ലാം ഉസ്താദിന് സൂചന കൊടുക്കുക, മെല്ലെ ഓതല്ലോ ഉസ്താദെ, നമ്മൾ സേവ് ചെയ്യുന്നത് ആകെ 2 മിനിറ്റ് ആയിരിക്കും ഈ പടപടാന്ന് ഓതിയിട്ട്, 2 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളൊന്ന് സാവധാനത്തിൽ ഓത, ഖൽബുൽ ഖുർആനാണ്, ഖുർആനിന്റെ ഹൃദയമാണ്. സ്പീഡിൽ ഓതിയ യാസീൻ കിട്ടും, സ്ലോ ഓതിയ യാസീൻ പഴക്കും, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും അല്ലെ. സ്പീഡിൽ ഓതുകയാണെങ്കിൽ കറക്റ്റ് കിട്ടും, മെല്ലെ ഓതി ആകെ എല്ലാ മൊബീനും പഴച്ചു പോകും. അപ്പൊ ഓതുന്നതേ സ്പീഡിലാണ്, അങ്ങനെ ഓതരുത്, മെല്ലെ ഉറച്ചിലിൽ ഖുർആന തർജീല. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, നബിയെ ഭാരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ ഇറക്കിത്തരാൻ പോകുന്നുണ്ട്, ഒരുപാട് ഭാരം അങ്ങേക്ക് ഇറക്കാൻ പോകുന്നുണ്ട് നബിയെ, അതിന് മുന്നോടിയായി ഉറച്ചിലിൽ ഖുർആന തർജീല, ഈ ഖുർആനിനെ മനോഹരമായിട്ട് ഓതണം നബിയെ, എന്തേ വരാനുള്ള ഭാരം നിങ്ങൾക്ക് ലഘൂകരിക്കപ്പെടും. വലിയ ഭാരം വരാൻ പോകുന്നുണ്ട്, ആ ഭാരം താങ്ങണമെങ്കിൽ ഖുർആൻ നേരെ ഓതിക്കോളി നബിയെ, മനോഹരമായിട്ട് ഓതണം. നബി തങ്ങളോടാ ഖിതാബ്, തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ, ഇനി നമ്മളോടാ ഖിതാബ്, നമ്മളോട് പറയാം ജീവിതത്തിലെ ഭാരങ്ങളൊക്കെ ഒന്ന് കുറയണമെങ്കിൽ ഖുർആൻ തർജീലാക്കി ഓതണം. നാട്ടിലെ ഉസ്താദ്മാരോടാണ് ഇത് കാര്യമായിട്ട് പറയേണ്ടത്. യാസീന് വല്ലാത്ത സ്പീഡ്, ബാക്കിയുള്ളതൊക്കെ വളരെ സ്ലോയില്, ഇതൊന്ന് കഴിഞ്ഞു കിട്ടാൻ കുടുങ്ങണ പോലെ, അങ്ങനെ ആയി പോകരുത്. അസീം അല്ലേ ഓതാവും, സാവധാനമേ ഓതാവും, അതിൻ്റെ വഖഫുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓതണം. പിന്നൊരു വിഷയം, ഒരു സൂറത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പൊ സാധാരണ ഖുർആനിൽ അഹദുനാ ബിൽ ഖുർആൻ, നമ്മുടെ ഖുർആനുമായി നമ്മുടെ ബന്ധം ഏതാനും എണ്ണപ്പെട്ട സൂറകളിൽ ഒതുങ്ങിപ്പോവരുത്. ഖുർആൻ ഓതുണ്ട്, ആ ഓതുണ്ട്, ഞാൻ യാസീൻ ഓതുന്നു, അൽബക്കർ ഞാൻ യാസീൻ ഓതുന്നുണ്ട്, തബാറക്ക് ഓതുന്നുണ്ട്, അൽവാഖിഅ, സൂറത്തുൽ ദുഹാന്, സൂറത്തുൽ ദഹർ ഇതൊക്കെ ഓതുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതോ ഒന്ന് പേറം നല്ല ഓതാറുണ്ട്. ഇപ്പൊ സാധാരണ അങ്ങനെയല്ല, ഖുർആനിൽ നിന്ന് നമ്മളുമായുള്ള ബന്ധം ഈ എണ്ണപ്പെട്ട സൂറത്തുകളിൽ ഒതുങ്ങരുത്. അത് വിർദ്ധകളുള്ള ആളുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. സ്ഥിരമായിട്ട് ഖുർആൻ ഓതുന്ന ആളുകൾ, പ്രത്യേകമായി സൂറത്തുകളൊക്കെ ഓതുന്ന ആളുകൾ, അത് അതിനപ്പുറത്തേക്ക് ഒന്നും ഓതാനൊക്കെ സമയം കിട്ടില്ല. എന്നാൽ ഒരൽപ്പം സൂറത്തു സോഫാത്ത് അങ്ങ് ഊത, സൂറത്തു ഖാഫ്, എല്ലാം പുണ്യമുള്ളതാണ്. ചിലതിന്റെ ശ്രേഷ്ഠതകൾ അല്ലാഹു തആല പറഞ്ഞുതരുമ്പോ അതിലേക്ക് ഒതുങ്ങരുത്, എന്ത് ചെയ്യ, അപ്പുറപ്പുറ ഖുർആൻ ഓത. അതുകൊണ്ടാണ് ഖുർആന്റെ ഏറ്റവും വലിയ അത്ഭുതം, ഖത്മുൽ ഖുർആൻ ചെയ്താൽ, ഖുർആൻ മുഴുവനുള്ള ഓതി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, സൂറത്തുൽ ഫാത്തിഹ തുടങ്ങി വെക്കണം എന്നാ.
മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞ് പൂട്ടിപ്പോവരുത്. പിന്നെന്ത് ചെയ്യണം? ഒരു ഫാത്തിഹെങ്കിലും അൽ ബഖറയിൽ ഒരു പത്തായത്തെങ്കിലും മിനിമം ഓതി വെക്കുക. ഞാൻ നിർത്തിയിട്ടില്ല കേട്ടോ, ഞാൻ ബാക്കിയും കൂടെ ഓതാൻ ഇനി വരും, ഞാൻ തുടങ്ങി വെക്കുകയാണ്. അതൊരു തഫാഉലാണെന്ന് പറയും. എന്ന പോലെ അള്ളാഹുവിന്റെ കലാമുമായുള്ള ബന്ധം നമ്മൾ ചെറിയ ചില ചില സൂറത്തുകൾ ഒതുക്കരുത്. ചില നിസ്കാരത്തിൽ എപ്പോഴും ഖുൽ വല്ലാഹു അഹദ് ഇന്നാ ജാനസുള്ളാഹ്, ഇതിനപ്പുറത്ത് ഒന്നും ഓതൂല. അങ്ങനെ ആയി പോവരുത്. പല ഫ്ലേവറും ഉണ്ട് ഖുർആനിൽ, പല ടേസ്റ്റും കിട്ടുന്ന പോലെ ഓരോ സൂറത്തിനും ഓരോ മധുരമാണ്. ചില ആയത്തുകളുടെ രീതിയും അതിന്റെ വലിപ്പവും ലെങ്ത്തും കുറഞ്ഞതും കൂടുന്നതും ഒക്കെ വളരെ മനോഹരമായ മധുരിമ നൽകുന്നതാണ്. ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നോ രണ്ടോ സൂറത്ത് മാത്രം പഠിച്ച് നിർത്തരുത്, ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരിക, ജീവിതത്തിൽ പകർത്ത് അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.